The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാനത്ത് ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് ചുമത്തുന്ന ചരക്ക് സേവന നികുതിയിൽ വ്യാപക വെട്ടിപ്പ് നടക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് GST വകുപ്പ് പരിശോധന കർശനമാക്കി. ഇത്തരത്തിൽ നികുതി വെട്ടിച്ച പാലക്കാട്ടെ ഒരു ഹോട്ടലിന് 1 കോടി രൂപ പിഴയിട്ട് ഹോട്ടൽ അടപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കേസുകൾ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കോഴിക്കോട് GST ഇന്റലിജൻസ് ഓഫീസർ ഷിജോയ് ജെയിംസിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു. രണ്ടാമത് തരത്തിലുള്ള നികുതി വെട്ടിപ്പാണ് സാധാരണഗതിയിൽ വരുന്നത്. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ കൃത്യമായി കാണിച്ചുകൊണ്ട് ഒരേ ബിൽ നമ്പറിൽ തന്നെ വ്യത്യസ്ത സമയത്ത് ബില്ല് കൊടുക്കുക. സാധാരണയായിട്ട് ബിൽ നമ്പർ 15 എന്നുള്ള ഇൻവോയിസ് നമ്പർ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 15 തന്നെ അത് വേറെ കസ്റ്റമർക്ക് അതേ നമ്പർ കൊടുത്തുകൊണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ സമയത്ത് കൊടുത്തുകൊണ്ട് ആ ബില്ലിലെ ടാക്സ് വെട്ടിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ബില്ല് മാത്രം അക്കൗണ്ട് ചെയ്യും, ബാക്കി ബില്ലിലെ ടാക്സ് കസ്റ്റമറിൽ നിന്ന് വാങ്ങുകയും സർക്കാരിലേക്ക് അടയ്ക്കാതിരിക്കുകയും ചെയ്യുക. രണ്ടാമത്തത് വരുന്നത് നമ്മൾ ബില്ല് കൊടുക്കാതിരിക്കുക, എന്നിട്ട് അത് അക്കൗണ്ടിൽ കാണിക്കാതെ നികുതി വെട്ടിപ്പ് നടത്തുകയും ചെയ്യുക. മൂന്നാമതൊരു തരം തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നികുതി രജിസ്ട്രേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നികുതി ഈടാക്കുന്ന തരത്തിൽ, അതായത് കസ്റ്റമറിൽ നിന്ന് നികുതി ഈടാക്കാൻ അനുവാദമുള്ള റെഗുലർ രജിസ്ട്രേഷൻ. രണ്ടാമത്തെ തരത്തിലുള്ളത് കോമ്പോസിഷൻ ടാക്സ് പെയർ എന്ന് പറയും. അതായത് നമ്മൾ 1.5 കോടി വിറ്റ് വരെയുള്ള റെസ്റ്റോറന്റുകളെ സംബന്ധിച്ചിടത്തോളം 1.5 കോടിക്ക് താഴെയാണെങ്കിൽ നമ്മൾ കസ്റ്റമറിൽ നിന്ന് നികുതി ഈടാക്കാൻ പാടില്ല. നികുതി അവർ അവരുടെ ലാഭത്തിൽ നിന്ന് അടയ്ക്കണം എന്നാണ് നിയമം. അതായത് കസ്റ്റമറിൽ നിന്ന് സാധനത്തിന്റെ വില മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. പക്ഷേ അത് വെച്ചുകൊണ്ട് തന്നെ, ഇത് കോമ്പോസിഷൻ ടാക്സ് പെയർ എന്ന സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് തന്നെ കസ്റ്റമർ കയ്യിൽ നിന്ന് നികുതി ഈടാക്കുകയും, ഇത് യഥാർത്ഥത്തിൽ അത് നിയമവിരുദ്ധമാണ്. എന്നിരുന്നാലും അത് ഈടാക്കുകയും അത് അവരുടെ ലാഭത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അത് ഒരു തരം നികുതി വെട്ടിപ്പാണ്. കസ്റ്റമർ പലപ്പോഴും അറിയുന്നില്ല. പക്ഷേ കസ്റ്റമർക്ക് ഇത് അറിയാനായിട്ട് നിലവിൽ മാർഗങ്ങളുണ്ട്. ഒന്ന്, GST.gov.in എന്നുള്ള വെബ്സൈറ്റിൽ, അതായത് GST വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ GST സൈറ്റ് കിട്ടും. അതിനകത്ത് സെർച്ച് ടാക്സ് പെയർ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാക്സ് പെയർ നമ്പർ കറക്റ്റ് ആണോ, നമ്പർ കോമ്പോസിഷൻ ടാക്സ് പെയർ ആണോ, റെഗുലർ ടാക്സ് പെയർ ആണോ എന്നൊക്കെ നോക്കാനുള്ള സംവിധാനമുണ്ട്. ചില ഒരു തട്ടിപ്പുകൾ കാണുന്നത് GST നമ്പറൊക്കെ ഉണ്ടാകും, ബില്ലിലുണ്ടാകും, പക്ഷെ അവർ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പൊ ഈ ക്യാൻസൽ ചെയ്ത ആളുകളും കോമ്പോസിഷൻ ടാക്സ് പെയറിലെ ആളുകളും GST ഈടാക്കാൻ പാടുള്ളതല്ല. ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ Peri.GST എന്നൊരു ആപ്പ് ഉണ്ട്, Peri.GST. ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ GST നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ, അതായത് നമ്മൾ ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ആ ആപ്പിലെ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ GST നമ്പർ സ്കാൻ ചെയ്താൽ, അല്ലെങ്കിൽ ആ GST നമ്പർ ഉൾപ്പെടെയുള്ള ഇൻവോയ്സിൽ സ്കാൻ ചെയ്താൽ, അല്ലെങ്കിൽ ആ GST നമ്പർ കടയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടയിലെ GST നമ്പർ ക്യാമറ കൊണ്ട് സ്കാൻ ചെയ്താൽ പോലും ആ GST എല്ലാ വിവരങ്ങളും അതിനകത്ത് വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽഡ് ആണോ, കോമ്പോസിഷൻ ആണോ, റെഗുലർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ചില റെസ്റ്റോറന്റുകളുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബില്ല് കൊടുക്കുന്നില്ല, ബില്ല് ചോദിച്ചാൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മാത്രമല്ല, ചിലര് ബില്ല് കൊടുക്കുകയും അത് ക്യാഷ് വാങ്ങുന്നതോടുകൂടി ആ ബില്ല് തിരിച്ചു വാങ്ങി അവരുടെ കൗണ്ടറിൽ ഒരു ഇതിൽ കുത്തിവെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം മാറണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് കസ്റ്റമർക്ക് കൊടുക്കണം, ആ ബില്ല് തിരിച്ചു വാങ്ങേണ്ട യാതൊരു കാര്യവും റെസ്റ്റോറന്റില്ല. റെസ്റ്റോറന്റ് അത് കണക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അവർ വേറെ തന്നെ സൂക്ഷിക്കണം. ഓരോ കസ്റ്റമർക്കും ബില്ല് കൊടുക്കണം, അത് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടണം. അല്ലാതെ തിരിച്ച് ക്യാഷ് വാങ്ങുമ്പോൾ അവർ ആ ബില്ല് തിരിച്ചു വാങ്ങി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതും നികുതി വെട്ടിപ്പിന് ഒരു കാരണമാകുന്നുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് ബില്ല് വാങ്ങുമ്പോൾ ആ ബില്ല് നമ്മുടെ കയ്യിൽ തന്നെ തരാൻ പറയുക. വയനാട് പനമരം ടൗണിലെ നിരീക്ഷണ ക്യാമറകളുടെ മോണിറ്റർ പഞ്ചായത്ത് ഓഫീസിലെ ഇടുങ്ങിയ മുറിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ ഇതുവരെ നടപടിയായില്ല. മോഷണം, അപകടങ്ങൾ തുടങ്ങിയവയുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കാൻ ഇപ്പോഴും പഞ്ചായത്തിന്റെ സെർവർ റൂമിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. മോണിറ്റർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന പക്ഷം നിരീക്ഷണവും കുറ്റകൃത്യങ്ങളെ തടയലും കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്ന് പനമരം ഗ്രാമപഞ്ചായത്ത് അംഗം ടി മോഹനൻ. CCTV പലരും ടൗൺ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അന്നത്തെ വാലിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ ഭരണസമിതി അങ്ങനെ CCTV സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതോടുകൂടി ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി അത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലെങ്കിലും ഫണ്ട് അനുവദിക്കുകയും DPC അംഗീകാരമാകുകയും ചെയ്തെങ്കിലും പുതിയ ഭരണസമിതി വന്നതുകൊണ്ട് പറ്റി അത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് CCTV സ്ഥാപിച്ചു. അതിന്റെ പ്രോജക്ടിൽ തന്നെ പറഞ്ഞിരുന്നത് മോണിറ്ററിംഗ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തണമെന്നുള്ളതാണ്. അത് പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായിട്ടുള്ള പഞ്ചായത്തിന്റെ കെട്ടിടത്തിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം 5-6 മാസം കൊണ്ട് വരും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം പഞ്ചായത്ത് അതിൽ തന്നെ വെക്കാനും പിന്നീട് പുതിയ പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷം അതിലേക്ക് മാറ്റാനും കൂടെ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വീണ്ടും ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നു. പുതിയ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞു 2 മാസങ്ങളായി. അതുകൊണ്ട്
അടിയന്തരമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോട്ടിംഗ് സംവിധാനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തീരുമാനം എടുത്തിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അടുത്ത് തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഈ വെക്കുന്ന കാലഘട്ടങ്ങളിൽ ചാറിന്റെ മധ്യഭാഗത്തോടെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കബരി നദിയിലൊക്കെ മാലിന്യങ്ങൾ ഒഴുക്കി കളയുന്ന ഒരു സമ്പ്രദായം, അതുപോലെ ടൗണിന്റെ ഇരുണ്ട ഭാഗങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ മാലിന്യ ശേഖരണങ്ങൾ കൊണ്ട് കുന്നുകൂട്ടിയിടുന്ന സ്വഭാവം, ഇതിനൊക്കെ തന്നെ പരിഹാര ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് CCTV സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതുപോലെ കളവ്, അത് മോട്ടറിംഗ് ചെയ്തതിനുള്ള സംവിധാനവും പോലീസിന്റെ ഭാഗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇല്ലാത്തതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭരണസമിതിയിൽ ഇക്കാര്യം ഉന്നയിച്ചിരുന്നത്. ഫോണിൽ SMS പരസ്യങ്ങളും അയക്കാൻ ഇനി കമ്പനികൾ ഉപഭോക്താക്കളുടെ അനുമതി തേടണം. ഇതിനായുള്ള ഏകീകൃത സംവിധാനമായ ഡിജിറ്റൽ കൺസെന്റ് അക്വിസിഷൻ DCA 2 മാസത്തിനകം സജ്ജമാക്കാൻ ടെലികോം കമ്പനികൾക്ക് ട്രായ് നിർദ്ദേശം നൽകി. ഈ സംവിധാനത്തെക്കുറിച്ച് IT വിദഗ്ധനും ടെക് വ്ലോഗറുമായ രതീഷ് ഷാർമേനോൻ ശ്രദ്ധയോട്. നിലവിൽ നമുക്ക് ഒരു പരസ്യം റിസീവ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ അത് വേണ്ടെന്നുണ്ടെങ്കിലും ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഓപ്ഷൻ വഴിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളപ്പോ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോളുകളും ഇതൊന്നും വരാൻ പാടില്ലായിരുന്നു. പക്ഷെ പല രീതിയിലും അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പല കമ്പനികളും നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ കോളുകളും മറ്റ് സംഭവങ്ങളും അയക്കുമായിരുന്നു. എന്നാൽ ഇനി അത് കർശനമായിട്ട് നിയന്ത്രിക്കാനായിട്ട് ഇപ്പോ ട്രായ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് അതിനുവേണ്ടിട്ട് ഒരു പ്ലാറ്റ്ഫോം സജ്ജമാക്കണമെന്നും 127 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്ന് മാത്രമേ ഓരോ ഉപഭോക്താവിനും അതിന്റെ അനുമതി തേടിക്കൊണ്ട് അവര് സന്ദേശം അയക്കാവൂ എന്നുമാണ്. അങ്ങനെ സന്ദേശം ലഭിക്കുന്ന നമ്മള് അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ പിന്നീട് തുടർന്ന് ആ കമ്പനികൾ, അതായത് ബാങ്കിങ്, ഇൻഷുറൻസ്, ഫിനാൻസ്, ട്രേഡിംഗ് എന്നിങ്ങനെ 4 മേഖലകൾക്കാണ് ഈ പറയുന്നത്, അപ്പൊ അതിൽ നിന്നുമുള്ള പരസ്യമായിട്ടുള്ള SMS നമ്മൾ റിസീവ് ചെയ്യാവൂ അല്ലെങ്കിൽ കോളുകൾ റിസീവ് ചെയ്യാവൂ. ഇനി നമ്മളതിലേക്ക് മറുപടി അയച്ചില്ല എങ്കിൽ 90 ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊന്നും പിന്നീട് വരാനും പാടില്ല. എന്നാൽ സംഭവം വളരെ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഫിനാൻസ് കമ്പനിയുടെയും കോളുകളൊക്കെ നമ്മൾ വളരെ തിരക്കിലിരിക്കുന്ന സമയത്ത് വരാറുണ്ട്, പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ. അപ്പൊ അനാവശ്യമായിട്ടുള്ള അത്തരം ഇത് നമുക്ക് തടയിടാൻ ഈ ഒരു ഇതുകൊണ്ട് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും 100% ഇവിടെ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നെറ്റ്വർക്കുകാര് വഴിയുള്ള പരസ്യങ്ങൾ മാത്രമേ തടയാൻ കഴിയൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ചില ആപ്ലിക്കേഷനുകളും അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നമ്പറുകൾ കൊടുക്കാറുണ്ട്. അവരിൽ നിന്നും വരുന്ന കോളുകൾ ഇത്തരത്തിൽ ഫലപ്രദമായിട്ട് തടയാൻ കഴിയുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം അവര് നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ട്രായുടെ നിയമം ഫുള്ളായിട്ട് പാലിച്ചുകൊണ്ടോ അല്ല ഇപ്പോഴും നമ്മളെ കണക്ട് ചെയ്യുന്നത്. രാജ്യത്ത് ദേശീയപാതയിൽ ഉൾപ്പെടെ അമിത ഭാരവുമായി പോകുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അമിത ഭാരം കയറ്റിപ്പോകുന്ന ട്രക്കുകൾ കാരണമുണ്ടാകുന്ന അപകടങ്ങളിൽ ഇന്ത്യയിൽ പ്രതിവർഷം 10,000-ൽ പരം പേർ മരിക്കുന്നുവെന്ന കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ഇതേക്കുറിച്ച് സംസ്ഥാന റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സ്പേർട്ട് മെമ്പർ ഉപേന്ദ്രനാരായൺ. നമ്മുടെ രാജ്യത്തെ റോഡ് അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വിധിയാണ് അമിത ഭാരം കയറ്റിയ ലോറികളുടെ വിഷയം. അതായത് നമ്മുടെ ഇന്ത്യയില് പ്രതിവർഷം 10,000-ൽ പരം ആൾക്കാര് അമിത ഭാരം കയറ്റിയ ലോറികൾ മൂലം റോഡ് അപകടത്തിൽപ്പെട്ട് മരിക്കുകയും അതിന്റെ 10 ഇരട്ടിയോളം പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തടയേണ്ടതായിട്ടാണ് 2005 വിധിന്യായം പറയുന്നത്. പക്ഷെ സംസ്ഥാന സർക്കാരുകൾ എന്തുകൊണ്ടോ അത് നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം റോഡിന്റെ ഉപരിതലം പെട്ടെന്ന് കേടുവരുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ റോഡുകൾ BM&AC ടെക്നോളജി, അതായത് ബിറ്റുമിനിസ് മെക്കാഡം ആൻഡ് മെക്കാഡം കോൺക്രീറ്റ്, അങ്ങനെ വെച്ചുള്ള സ്മൂത്ത് ആയിട്ട് വാഹനങ്ങൾ ഓടാനുള്ള രീതിയിൽ ഇത്തരം വാഹനങ്ങൾ മൂലം ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെവി ലോറികൾ ഉച്ചയ്ക്ക് ടാറ് മെൽറ്റായി കിടക്കുന്ന സമയത്ത് ഓടുമ്പോൾ ഇത് എവിടെയെങ്കിലും ഒക്കെ ടാറ് ബ്ലീഡ് ചെയ്ത് വന്നിട്ട് കുന്നുകുന്നായിട്ട് പുതിയ റോഡുകൾ അപകട കെണികളായി മാറുന്നുണ്ട്. 2-വീലർ ഓടിച്ചു പോകുന്നവർക്ക് ഇതൊരു വലിയ അപകട കെണിയാണ്. അപ്പോ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ RC ബുക്കിൽ പറയുന്ന പേലോഡ് അതിൽ കൂടുതൽ കയറ്റാതിരിക്കാനാണ് സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കേണ്ടത്. കാരണം ഇപ്പോ നമ്മുടെ ഹൈവേകളിലൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന അവസരത്തിൽ, ഉദാഹരണത്തിന് അതിന്റെ ബോഡി ഹൈറ്റ് പറയുന്നുണ്ട്, ഇത്ര ഹൈറ്റ്, അതിന്റെ പിന്നിലെ കരിങ്കല്ലോ മറ്റൊക്കെ കയറ്റുന്നതിന്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ പറയുന്നത് കവിഞ്ഞ് ലോറിയിൽ വെയിറ്റ് കൂടുതൽ കയറ്റുന്നത് മൂലം ഈ കരിങ്കല്ലിന്റെ ചികിളുകൾ തെറിച്ച് പിന്നിൽ നിന്ന് വരുന്ന കാറുകൾക്ക് ബൈക്ക് ഓടിക്കുന്ന
ഉപയോഗിക്കുന്നവരുടെയൊക്കെ ശരീരത്തേക്ക് ഇത് പതിക്കുന്നുണ്ട്. കൂടാതെ ടയറ് പൊട്ടുന്നത് ഒരു നിത്യ സംഭവമാണ്. ടയറ് പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ, തൊട്ടടുത്തുകൂടി പോകുന്ന ബൈക്ക് യാത്രക്കാരന്റെ നിയന്ത്രണം തെറ്റി അയാൾ മറ്റൊരു വാഹനത്തിന്റെ അടിയിൽ വീണ് മരിക്കുന്നുണ്ട്. അപ്പോൾ നിർത്താതെ പോകുന്ന ലോറികളും കൂടുതലുണ്ട്. ഇത്തരം വാഹനങ്ങളുടെ പേലോഡ് അത് കർശനമായി നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ അവതരണം സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.